ബാവ തിരക്കിട്ട് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അതെ, എന്താണ് ബാവ എഴുതിക്കൊണ്ടിരിക്കുന്നത്? ഞാനെന്തോ ഞാനൊരു കവിത എഴുതുന്നു ലാസ്റ്റിലെ കുറിച്ച്. എന്നെ കുറിച്ചോ? അതെ, ബാവ എന്നെ കുറിച്ചൊരു കവിത എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കവിത കഴിഞ്ഞിട്ട് എഴുതി കഴിഞ്ഞിട്ട് നമുക്കത് വായിക്കാം കേട്ടോ. ഞാൻ നോക്കണില്ല, എഴുതിക്കോ എഴുതിക്കോ, എഴുതി കഴിഞ്ഞിട്ട് തന്നാ മതി. നമ്മൾക്ക് നോക്കാം ബാവ എഴുതിയ കവിത. എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് ബാവ എന്നെ കുറിച്ച് എഴുതിയ വരികൾ, ആ കവിതാ ശകലങ്ങൾ നമുക്ക് ആലപിക്കാം. എന്തായാലും നല്ലൊരു കലാകാരനാണെന്ന് എനിക്കറിയാം, പിന്നെ നല്ലൊരു സഹൃദയനാണ്, പാട്ടുകൾ ഇഷ്ടമാണ്, അതും വളരെ ഒരു ക്ലാസിക്കലായിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ് ആള്. കലയെയും കലാകാരന്മാരൊക്കെ വളരെ അഗാധമായി ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ബാവ. പ്രത്യേകിച്ച് ഒരു ക്ലാസിക്കൽ ടച്ചാണ് ബാവയുടെ എല്ലാ സൃഷ്ടികൾക്കും. അതുകൊണ്ട് തന്നെ ഈ കവിതയും വളരെ മനോഹരമായിരിക്കും, വരികളെല്ലാം അർത്ഥസമ്പുഷ്ടമായിരിക്കുമെന്നാണ് കരുതുന്നത്. എന്തായാലും നമുക്ക് ബാവയുടെ ആ വരികളിലേക്ക് പോകാം. ഓക്കെ. എൻ്റെ കരളിൻ്റെ കഷ്ണമാണു നീ, എൻ ഉയിരാണു നീ റാസില, ഏതോ ജന്മത്തിൻ പുണ്യമായി കണ്ടു നാം ഇന്നും ജീവിച്ചു ഉല്ലസിക്കുന്നു. ശരിക്കും പറഞ്ഞാലിത് ഈ വരികൾ എഴുതിയ വ്യക്തി തന്നെ ഇത് വായിക്കട്ടെ. എൻ ഹൃദയമാണു നീ, എൻ കുളിരാണു നീ, നീ എന്നും എങ്ങും പോയിടാതെ മുത്തേ, എന്നും ഞാനുണ്ടു നിൻ കൂടെ, എൻ ഉയിരാണു നീ, എൻ സുഖമാണു നീ, പിരിയാത്ത കൂട്ടുകാരായി എന്നും നമുക്ക് വളരെ മനോഹരായിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, അർത്ഥസമ്പുഷ്ടമായ വരികൾ തന്നെയാണ്, വളരെ നല്ലത്. എന്തായാലും ഒരാളുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന വാക്കുകളല്ലേ ആ വരികൾക്ക് ഒരു യാഥാർത്ഥ്യബോധം ഉണ്ടാകും. എന്തായാലും ബാവ കുറെ എന്നെ വർണ്ണിക്കുകയൊന്നല്ല ചെയ്തിട്ടുള്ളത്, നല്ലൊരു ശുഭപ്രതീക്ഷയോട് കൂടിയിട്ടുള്ള ജീവിതത്തെ വളരെ റിയലിസ്റ്റിക് ആയിട്ട് നോക്കി കണ്ടുകൊണ്ട് തന്നെ ഒരു പൈൻപ്ലി സാഹിത്യം എന്നല്ല, നല്ല ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു ക്ലാസിക്കൽ ടച്ചോടുകൂടി തന്നെയാണ് ബാവയുടെ ആദ്യ കവിത എന്നെ കുറിച്ച് ഇപ്പോൾ റിലീസായത്. ഈ കവിതയുടെ പേരെന്താ? റാസില. റാസില എന്ന് മാത്രം. എൻ ഉയിരാണ് നീ റാസില. അപ്പോൾ ബാവ എന്നെ കുറിച്ച് കവിത എഴുതുമ്പോൾ ഞാൻ തിരിച്ചു ഒന്ന് എഴുതണം. അപ്പോൾ ബാവനെ കുറിച്ച് ഒരു കവിത ഇതാ ഞാൻ എഴുതാൻ പോകുന്നു. ഇപ്പൊ എന്നോടെ എഴുതിട്ട് വെക്കട്ടോ.
കഴിഞ്ഞോ? യെസ് ബാബാ. കുറച്ച് കൂടുതൽ വരികളായി പോയിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല. ആ ബേട്ടാ, റാസിലിൻ്റെ കവിത കയ്യിൽ കിട്ടിയിട്ടുണ്ട്, നമുക്ക് വായിക്കാം. ചൊല്ലാവുന്നതല്ലേ. ഈ ജീവിതയാത്രയിലെവിടെയോ നാം കണ്ടുമുട്ടി, ഒരു കണ്ട നിമിഷം മുതൽ നാം ഒന്നു ചേർന്നു. ഒരു നദിക്കടലിൽ ലയിക്കും പോലെ നീ എന്നിൽ വിലയം പ്രാപിച്ചു. അസ്തമയ സൂര്യൻ്റെ കിരണകാന്തിയിൽ ഞാൻ കണ്ടു നിന്റെ ആ മുഖം. ഉദയ സൂര്യൻ്റെ രശ്മി പ്രഭാവം പോൽ ഉദിച്ചുയർന്നു പ്രസരിപ്പാർന്നു നിൽക്കുന്ന നിൻമുഖം. മനസ്സിലെ നേർത്ത ചിന്ത പോലും കണ്ണിലും മുഖത്തും പ്രതിഫലിച്ചു കണ്ടപ്പോൾ നിഷ്കളങ്കമാർന്ന സത്യസന്ധതയുടെ സ്നേഹാർദ്ര നിമിഷങ്ങൾ ഞാൻ അനുഭവിച്ചു. ഇണയായി തുണയായി ഇനിയുമേറെ ജന്മം നമുക്കീ ഭൂമിയിൽ ജീവിച്ചിടേണം, ജീവിച്ചിടേണം. സൂപ്പർ. എവിടുന്നൊക്കെ എടുത്ത് വാരികളൊക്കെ മോനെ, സൂര്യൻ്റെ തലയിലൊക്കെ കയറി രശ്മി പ്രഭാവം. ഇതൊക്കെ എന്താ രശ്മി പ്രഭാവം? എന്താ തരള എന്താ നല്ല സുണ്ട്. ഉറക്കം അയ്യോ. അങ്ങനെ ഞങ്ങളുടെ രണ്ടുപേരുടെയും കവിതകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. കവിതകളൊക്കെ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഇല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. കവിത സൂപ്പർ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ തൽക്കാലം ബൈ. നന്ദി, നമസ്കാരം.